അസ്സാംക്കും വാർഹമുല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്വാദ് മീഡിയയിലേക്ക് സ്വാഗതം പ്ലസ് ടു ലിസാനിലെ അഞ്ചാമത്തെ പാഠം ഇബ്രാഹിം അലഹിസ്സലാം എന്ന ഹെഡിങ്ങിലുള്ള ഖൈറുൽ മുൻസരിഫിനെ കുറിച്ചുള്ള പാടാണ് നമ്മൾ റിവിഷൻ ചെയ്യുന്നത് ഈ സമയപരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന പരിപാടിയൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഓഡിയോ ക്ലാസ്സായിട്ടാണ് ഇത് നിങ്ങൾക്ക് തൽക്കാലം തരുന്നത് ഇൻഷാല്ല പിന്നീട് ഒരു പക്ഷെ നമുക്ക് സൗകര്യപ്പെടുകയാണെങ്കിൽ കുറച്ചുകൂടെ വ്യക്തതയോടു കൂടി നമുക്ക് ഈ വീഡിയോ ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഏതായാലും ഇപ്പോൾ നിങ്ങൾ പുസ്തകം തുറന്നു വെച്ച് ഒരു റഫ് നോട്ടും ഒരു റഫ് പിന്നെ ഒരു പിന്നെ പുസ്തകമോ റഫ് നോട്ടോ വെച്ചുകൊണ്ട് പെന്നും കയ്യിൽ പിടിച്ചുകൊണ്ട് വേണേ ക്ലാസ് കേൾക്കാൻ ഉദാഹരണങ്ങളൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾ തന്നെ ഒന്ന് എഴുതി വെച്ചിട്ട് അതിലേക്ക് ശ്രദ്ധിച്ചാൽ ഇൻഷാല്ല നിങ്ങൾക്ക് കൂടുതൽ ഒരു വ്യക്തത വരും കേൾക്കുക മാത്രം ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞോളൊന്നുമില്ല അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് റഫായിട്ട് നോട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യത്തോടു കൂടിയിരുന്നതുകൊണ്ട് ക്ലാസ് കേൾക്ക് അള്ളഹു തോഫി ചെയ്യട്ടെ അഞ്ചാമത്തെ പാഠം ഇബ്രാഹിം അലഹി ഇസ്ലാം എന്ന പാടാണ് നമ്മൾ ജസ്റ്റ് ഞാനൊരു ഒരു ഉദാഹരണം പറയാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിക്കോ അതായത് ജാസിമുൻ ജാസിമുൻ ഒരാളുടെ പേരാണ് അറബിയിൽ ഞാനൊരു സെൻറ്റൻസ് അറബിയിൽ ഒരു സെൻറ്റൻസ് പറയുകയാണ് ജാസിമുൻ മിൻ അബ്ന ഇൻ ഖാസിം ഒരാളുടെ പേരാണ് ജാസിം ഒരാളുടെ പേരാണ് ജാസിമുൻ മിൻ അബുനായി ഖാസിമിൻ എന്താ ഈ സെൻറ്റൻസിൻ്റെ പ്രത്യേകത ഒരു നോർമൽ സെൻറ്റൻസ് ആണ് ജാസിമ് ഖാസിമിൻ്റെ ആൺകുട്ടികളിൽ ഒരാളാണ് എന്നാണ് അർത്ഥം ജാസിമുൻ മിൻ അബുനായി ഖാസിമിൻ അതിൻ്റെ നേരെ താഴെ അതേപോലെ നിങ്ങളൊരു സെൻറ്റൻസ് കൂടെ എഴുതുക മിൻ മിൻ ഇസ്ഹാഖ ഇസ്ഹാഖ ആദ്യത്തെ സെൻറ്റൻസ് എന്താ ജാസിമുൻ മിൻ അബുനായി ഖാസിമിൻ രണ്ടാമത്തേതോ യഴക്കൂബു അലഹി മിൻ അബുനായി ഇസ്ഹാക്ക അപ്പോൾ എന്താണ് വ്യത്യാസം ഈ രണ്ട് സെൻറ്റൻസുകളുടെയും അർത്ഥം ഒരേപോലെയാണ് ഖാസിമിൻ്റെ മക്കളിൽപ്പെട്ട ആളാണ് ജാസിം ഇസ്ഹാഖ് അലഹിസ്ലാമിൻ്റെ മക്കളിൽപ്പെട്ട ആളാണ് ഇഴക്കൂബ് അലഹി സ്വലാം പക്ഷേ ഈ സെൻറ്റൻസിലെ വാക്കുകളുടെ ഇഴറാബ് ഒന്ന് നിങ്ങൾ നോക്കുക ഇഹറാബ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഒരു വാക്കിൻ്റെ ഒരു പദത്തിൻ്റെ അവസാനത്തെ അക്ഷരത്തിൻ്റെ കോലം ആ അവസാനത്തെ അക്ഷരത്തിന് ഫത്തഹാണോ ഖസ്റാണോ ലൊമാണോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ജാസിമുൻ മുൻ കാസിമിൻ നമ്മൾ രണ്ടിടത്തും അതിത്തേൽ തെൻവിൻ ലൊമാണ് അവസാനത്തെ വാക്കിന് തെൻവിൻ ഖസറാണ് ജാസിമുൻ തെൻവിൻ ലൊമാണ് ഖാസിമിൻ തെൻവിൻ ഖസറാൻ അതേപോലെ ഇഴക്കുബൂ എന്താണ് തെൻവിൻ ഇല്ലാതൊം മാത്രമേ ഉള്ളൂ ഇസ്ഹാഖ അവിടെയോ തെൻവിനു ഇല്ല കെസറും ഇല്ല പിന്നെ എന്താ ഉള്ളത് ഫസ്റ്റ് ഹാണുള്ളത് എന്തുകൊണ്ടാണ് ഈ രണ്ട് സെൻറ്റൻസുകളും ശരിയാണ് ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത് രണ്ട് സെൻറ്റൻസുകളും ഗ്രാമറ്റിക്കലി കറക്റ്റാണ് അതിൽ യാതൊരു മിസ്റ്റേക്കും ഇല്ല എന്താണ് ഇതിലെ സംഭവം ജാസിമ് എന്നൊക്കെ പറയുന്നത് അറബിയിലെ നോർമൽ ആയിട്ടുള്ള വാക്കുകളാണ് ഈ സാധനങ്ങൾ നമ്മൾ എഴുതുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ തെൻവീൻ കൊടുത്തിട്ട് എഴുതും മാത്രമല്ല ഇപ്പോൾ ഒരു ഇലാഫത്തൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ നമ്മൾ കെസറാണ് കൊടുക്കേണ്ടത് കെസർ വന്ന തെൻവീൻ കെസർ അല്ലേ ജെറിയുമ്പോൾ കസർ വരും അപ്പോൾ എന്താണ് തൻവീൻ കസർ ഖാസിമിൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയേണ്ടത് യഴക്കൂബ് അലഹിസ്സലാം എന്നിടത്ത് നമ്മൾ തൻവീൻ കൊടുത്തിട്ടില്ല കാരണം യഴക്കൂബ് അലഹിസ്സലാം എന്ന പദം ഖൈർ മുൻസരിഫാണ് അതിൽ തൻവീൻ പ്രവേശിക്കുകയില്ല ഇസ്ഹാഖ് അലഹിസ്ലാം എന്ന പദവും ഖൈർ മുൻസരിഫാണ് അതുകൊണ്ട് അതിലും തെൻവീൻ പ്രവേശിക്കില്ല അതുകൊണ്ട് നമ്മൾ തെൻവീൻ കൊടുത്തിട്ടില്ല ഇനി മേലെ ഉള്ളതിൽ ജെറു നമ്മൾ കെസർ കൊടുത്തല്ലോ ഇവിടെ എന്താ ജേർണി നമ്മൾ കെസർ കൊടുക്കാത്തത് ഹാക്ക എന്ന സെന്റൻസില് ഇസ് ഹാക്ക എന്ന് നമ്മൾ കെസർ കൊടുക്കാതെ പദ്ധഹം കൊടുത്ത് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഖൈർ മുൻഷരിഫായത് കൊണ്ട് തന്നെ ഖൈർ മുൻഷരിഫായ പദങ്ങളിൽ എന്ത് വരൂല്ല കെസർ വരൂല അപ്പം എന്താ നിങ്ങൾക്ക് മനസ്സിലായത് ഇപ്പം ഇതുവരെ പറഞ്ഞതൊന്നും ചിലപ്പോൾ ഒന്നും മനസ്സിലാകാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും എന്താവാ ഒന്നുമില്ല സിമ്പിളായിട്ട് പറഞ്ഞാൽ അറബിയിലെ ചില വാക്കുകൾക്ക് നമ്മൾ തെൻവീനിടാൻ പാടില്ല അതേപോലെ തന്നെ ആ വാക്കുകൾ ജെറു ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ വന്നാൽ നമ്മൾ നമ്മളതിന് കസർ കൊടുത്ത് പറയുകയില്ല പകരം ഫതി കൊടുത്താണ് പറയുക ജെറെന്താ നമുക്ക് അറിയില്ല അല്ലെ ജെറു ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ എല്ലാ സാധനത്തിനും ജെറേലെന്തുകൊണ്ടാണ് കെസർ കൊണ്ടാണ് പക്ഷെ നമ്മൾ പറഞ്ഞിട്ട് നാല് ഇറാബുകൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചതാണ് അപ്പോൾ ഈ ജെറിന് സാധാരണ കൊടുക്കേണ്ട അടയാളം കെസറാണ് പക്ഷേ ഈ മുൻസരിഫ് ആയ ചില വാക്കുകളുണ്ട് അത്തരം വാക്കുകളിൽ നമ്മൾ എന്ത് ചെയ്യൂല കെസർ കൊടുക്കുകയില്ല പകരം ഫതഹ കൊണ്ടാണ് അതിനെ ജെറു ചെയ്യുക ഓക്കെ ഇത്രയും മനസ്സിലായോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനി നമുക്ക് പാഠത്തിലേക്ക് വരാം അപ്പോൾ ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഖൈറുബ്മൻ ഷരീഫായ വാക്കുകളെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക എന്നതാണ് ഈ പാഠത്തിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത് ഖൈറു മുൻ ഷരീഫിൻ്റെ ഏറെ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ ഏറെ ബന്ധം എന്നുള്ളത് ചോദ്യത്തിൻ്റെ ഉത്തരം ഇൻഷാല് പാടത്തിൻ്റെ ഇടയിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പറയാം ഓക്കെ എന്താ ഖൈറുബ്മൻ ഷരീഫ് ഖൈറുബ് മുൻ എന്ന് പറഞ്ഞാൽ തെൻവീനും കസറും പ്രവേശിക്കാത്ത പദങ്ങൾ എന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഖൈർ മുൻഷരീഫ് എന്ന് പറഞ്ഞാൽ എന്താണ് തെൻവീനും കസറും പ്രവേശിക്കാത്ത പദങ്ങൾ അങ്ങനെയുള്ള കുറേ പദങ്ങളുണ്ട് എങ്ങനെയാണ് ഒരു പദം ഖൈറു മുൻഷരീഫ് ആകുന്നത് അതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുക നമുക്ക് ആദ്യം പാഠത്തിലെ സെൻറ്റൻസുകളൊന്ന് വായിക്കാം ആ ഒരു ഉദാഹരണമായിട്ട് തന്നിട്ടുള്ള പാരഗ്രാഫ് ഒന്ന് വായിക്കാം ഇബ്രാഹിം അലഹി സ്വലാം നമുക്കെല്ലാവരും അറിയുന്ന ഇബ്രാഹിം അലി ഇസ്സലാം എന്ന പ്രവാചകൻ അപ്പോൾ ഖാൻ ലഹു ഔലാദുൻ അദ്ദേഹത്തിന് കുറേ ആൺകുട്ടികൾ ഉണ്ടായിരുന്നു അഷ്ഹർഹും അവരിൽ ഏറ്റവും പ്രസിദ്ധരായത് ഇസ്മായിൽ ഉസ്ഹാഖു അലഹിം അസ്സലാം ഇസ്മായിൽ ഇസ്ഹാക്ക് അലഹിം അസ്സലം ഈ രണ്ട് പ്രവാചകന്മാരാണ് ഇവിടെ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇബ്രാഹിം ഇസ്മായിൽ ഇസ്ഹാക്ക് ഇങ്ങനെ നമ്മൾ പറഞ്ഞിടത്തൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല തെൻവിൻ ചെയ്ത് പറഞ്ഞിട്ടില്ല നോർമലി നമ്മൾ അറബി ഭാഷയിലൊരു സെൻറ്റൻസ് പറയുമ്പോൾ ഒരു നിക്കറയായ പദം പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ഒരു ഒരു പേരൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നമ്മളിങ്ങനെ പറയേണ്ടത് തെൻവിൻ ചെയ്തിട്ടാണ് പറയേണ്ടത് ലഹാദാ കലമുൻ കിതാബുൻ ജദീദുൻ അങ്ങനെയൊക്കെ നമ്മൾ പറയാം അങ്ങനെയാണ് പറയേണ്ടത് അല്ലെ ഷജറത്തുൻ ഇങ്ങനെയൊക്കെ നമ്മൾ പറയാം പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ഇവിടെ ഒന്നും തൻവി ചെയ്തിട്ടില്ല തന്വി ചെയ്യാൻ പാടില്ലാത്ത പദങ്ങളാണിത് രണ്ടാമത്തെ വരി നബിയുന മുഹമ്മദൻ സല്ലാഹു അലൈഹി വസ്ലം നോക്കി അവിടെ അലൈഹി സല്ലൈവലം ഉണ്ട് അത് നമ്മുടെ നബിൻറെ പേരാണ് നമ്മുടെ നബി മുഹമ്മദ് അലൈഹി അലൈവിസ്ലാം പക്ഷെ അവിടെ നമ്മൾ മുഹമ്മദ് അലൈഹി അലിസ്ലം അല്ല പറഞ്ഞത് മുഹമ്മദുൻ എന്ന് തന്നെ പറഞ്ഞിട്ടും ഉണ്ട് അപ്പൊ നെബിന്റെ പേരായത് എന്ന് മനസ്സിലായല്ലോ അല്ലേ പ്രവാചകന്മാരുടെ പേരായതുകൊണ്ട് മാത്രമാണോ നമ്മൾ തൻവീൻ ചെയ്യാതെ പറഞ്ഞത് അല്ല അങ്ങനെയാണ് മുഹമ്മദ് നബിൻ്റെ പേരും നമ്മൾ തെൻവീൻ ചെയ്തത് പറയണമായിരുന്നു അപ്പോൾ മുഹമ്മദുൻ എന്ന പദം മുൻ മുൻസരിഫിൽ പെടുന്നില്ല എന്ന് നമുക്ക് അവിടുന്ന് തന്നെ മനസ്സിലാവും പെടാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് തൻവീൻ ചെയ്ത് പറഞ്ഞത് നമ്മുടെ നബി മുഹമ്മദ് സല അലി വസ്സലാം മിൻ ദുരിയത്തി ഇസ്മായിൽ ഇസ്മായിൽ അലൈഹി സ്ലാമിൻ്റെ സന്താനങ്ങളിൽ പെട്ടവരാണ് ശരിക്കും ദുരീയത്ത് എന്ന പദത്തിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടാണ് ഉള്ളത് കേട്ടോ ഇസ്മായിൽ എന്ന പദത്തിൽ പക്ഷെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ജെറ ചെയ്യേണ്ടത് ജെറ ചെയ്യുമ്പോൾ കസറൊക്കെയായിരുന്നു വേണ്ടത് പക്ഷെ എന്ത് ചെയ്തിട്ടില്ല കസറ ചെയ്തിട്ടില്ല ലൈസ്ലാമിന്റെ മക്കളിൽ പെട്ടവരാണ് എന്നത് നമുക്കറിയാം ജെറീന്റെ ഹർഫാണ് ഒരു പദത്തിന്റെ മുന്നിൽ ലി വന്ന ആ പദത്തിന് ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ജെറു ചെയ്യണം ജെറു ചെയ്യുമ്പോൾ അതിന്റെ അടയാളമായ കസർ കൊടുക്കും ലില്ലാഹി നമ്മൾ പറയാം അലഹമുൽ അല്ലല്ലോ ലില്ലാഹി അള്ളാഹു എന്നതിന് മുമ്പ് ലീ വന്നപ്പോൾ എന്ത് ചെയ്തു ഹി എന്ന് വായിച്ചു ലി ലാ ഹി ലിൽ ലിൽ ഉമ്മി അങ്ങനെയൊക്കെ നമ്മൾ പറയാം അല്ലേ ലി ജറിൻ്റെ ഹർഫാണ് പക്ഷെ ഇവിടെ ലി അഴുബ അങ്ങനെ പറയുന്നത് ലി അഴക്കൂബ യൂബ് അലഹി സ്വലാമിന് ഉണ്ട് ഉണ്ടായിരുന്നു കാന പറഞ്ഞിട്ടുണ്ട് അല്ലേ ഉണ്ടായിരുന്നു ഇഫ്ന അഷ്റഫ് അലതൻ പന്ത്രണ്ട് ആൺമക്കൾ അഷ്റഫുഹും അവരിൽ ഏറ്റവും പ്രസിദ്ധരായത് യൂസുഫ് അലഹി സ്വലാം അവരിൽ ഏറ്റവും ശ്രേഷ്ഠരായത് അഷ്ഹറാണ് അല്ലേ അഷ്റഫ് ശ്രേഷ്ഠരായത് യൂസുഫ് അലൈഹി സ്വലാം യൂസുഫ് അലൈസ്ലമാണ് ഓ ഖാനൻ വി അദ്ദേഹം പ്രവാചകനായിരുന്നു ഓ മലിക്കൻ രാജാവുമായിരുന്നു ഫി മിസ്റ മിസ്വറിൽ അപ്പോൾ നോക്കിയാൽ ഫീ മിസ്റ എന്താ പറയുക ഫീ മിസ് രി അങ്ങനെയല്ലേ പറത്തിട്ട് ചെയ്തിട്ട് ചെയ്തിട്ടില്ലേ കാരണം നമ്മളെപ്പോഴും ഫീ വന്നാൽ എന്തെയ്യും ജെറ് ഫിൽ ബൈത്തി ഫിൽ മസ്ജിദി അല്ലേ ഫിൽ കിതാബി അങ്ങനെ കസർ ചെയ്തിട്ട് അപ്പോഴും പറയാം ജെറാണ് വരുന്നത് പക്ഷെ ഇവിടെ ജെറാണെങ്കിലും എന്ത് ചെയ്തിട്ടില്ല കസർ കൊടുത്തിട്ടില്ല ഫത്ത് കൊടുത്തിരിക്കുന്നത് തജിദുഫീമാ സബക്ക മുമ്പ് കഴിഞ്ഞതിൽ നിനക്ക് കാണാം അസ്മ അൻ മുലൌവന കളർ കൊടുത്ത പദങ്ങൾ ഇസ്മുകൾ വഹിയ അതായത് ഇബ്രാഹിം ഇസ്മായിൽ ഇസ്ഹാഖ് യൂബ് യൂസുഫ് മിസ്ർ ഇതൊക്കെയാണ് കളർ കൊടുത്തിട്ടുള്ള പദങ്ങൾ ഫിഹാ ദിഹിൽ അസ്മായി ഈ ഇസ്മുകളിലുണ്ട് മർഫൂറിൻ റഫ്ര ചെയ്യപ്പെട്ട പദങ്ങളുണ്ട് വ മജറൂറുൻ ജറു ചെയ്യപ്പെട്ട പദങ്ങളും ഉണ്ട് വലം യദുഹുൽ ഫീഹ അതിലൊന്നും പ്രവേശിച്ചിട്ടില്ല തെൻവീനു വ ജറുൻ തെൻവീനും ജറു ഇവിടെ ഉദ്ദേശിക്കുന്നത് കസ്സറാണ് കേട്ടോ തെൻവീനും

ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഒരു സാധനം ഖയ്യൂർ മുൻസരിഫാവാനുള്ള മാനദണ്ഡം ഒരു പദം ഖയൂർ മുൻസരിഫോ അല്ലേ എന്ന് എങ്ങനെ അറിയാം എന്താണ് അതിൻ്റെ കാരണം ഇതാ കാനഫിൽ ഇസ്മി ഒരു ഇസ്മിൽ ഉണ്ടായാൽ രണ്ടു മിനി മീനിങ് തിസ് നമ്മൾ എണ്ണി പറയാൻ പോകുന്ന ഒമ്പത് കാരണങ്ങളിൽ നിന്ന് നമ്മൾ ഇനി ഇനിയൊരു ഒമ്പത് കാരണങ്ങൾ ഇങ്ങനെ എണ്ണി പറയും ആ ഒമ്പതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം ഉണ്ടായാൽ ഉണ്ടായ എന്ത് സംഭവിക്കും കുറച്ച് കഴിഞ്ഞാൽ പറയും യക്കൂനുലിസ്മു ഖയർ മുൻസരിഫിൻ ഇസ്മന്താവും ഖൈർ മുൻസരിഫാവും എന്ന് പറയാൻ പോകുന്നുണ്ട് അപ്പോൾ ഒമ്പത് കാരണങ്ങളിൽ നിന്ന് രണ്ടെണ്ണം ഉണ്ടായാൽ ഔ അല്ലെങ്കിൽ ഇല്ലത്തുൻ തക്കൂമ മക്കാമഹ രണ്ടിൻ്റെ സ്ഥാനത്തു നിൽക്കുന്ന ഒരു കാരണം ചിലത് രണ്ട് കാരണം തന്നെ വേണമെന്നില്ല ഒറ്റ കാരണം ഉണ്ടായാൽ തന്നെ അതിന് രണ്ടിൻ്റെ പവർ ഉണ്ടാവും അങ്ങനത്തെ ചില കാരണങ്ങളുണ്ട് വഹിയ അതേതൊക്കെയെന്നറിയോ ആ രണ്ടിൻ്റെ പവറുള്ള കാരണങ്ങൾ അൽ ജമു വ അലിഫ അനീസ് ജം എന്ന കാരണവും അലിഫുത്ത് തൈനീസ് എന്ന കാരണവുമാണ് അത് നമുക്ക് വിശദമായിട്ട് പിന്നെ പറയാം അപ്പോൾ ഈ ഈ രണ്ടെണ്ണം രണ്ടിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന കാരണങ്ങൾ ഏതൊക്കെയാണ് ജം അലിഫുത്ത് തൈനീസും ആണ് അലിഫുത്ത് അഹനീസ് എന്നല്ല അലിഫാ അനീസ് എന്നാണ് തൈനീസിൻ്റെ രണ്ട് അലിഫുകൾ എന്നാണ് ഓക്കെ തൈനീസിൻ്റെ രണ്ട് അലിഫുകളുണ്ട് വിശദാക്കാം കുറച്ച് കഴിഞ്ഞിട്ട് വിശദീകരിക്കാം അപ്പോൾ എന്താ പറഞ്ഞത് ഒമ്പത് കാരണങ്ങളിൽ നിന്ന് ഏതെങ്കിലും രണ്ട് കാരണങ്ങളോ രണ്ടിൻ്റെ പവറുള്ള ഒരു കാരണമോ വന്നാൽ രണ്ടിൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ പറ്റിയ ഒരു കാരണമോ വന്നാൽ ആ ഇസ്മു രണ്ട് കാരണങ്ങളോ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാരണമോ ഒരു ഇസ്മിൽ ആ ഇസ്മു ഖീർ മുൻഫാവും അപ്പൊ ഈ ഒമ്പത് കാരണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം വരാ അല്ലെങ്കിൽ രണ്ടിന്റെ പവറുള്ള ഒന്ന് വരാ ഒമ്പത് കാരണങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമത്തെ കാരണം വസ്നുൽ വസ്നാവുക ഐ അതായത് ഇസ്മു ഇസ്മു അല വസ്നിൻ ബിൽ അതായത് സാധാരണ ആ വസിന് ഫീലിനെ വരാറുള്ളൂ ഫീലിൻ്റെ വസനുകൾ അതൊക്കെ നമുക്കറിയില്ലേ ഫൈല ഫുല അങ്ങനെയുള്ള സാധനങ്ങൾ എഫ് അലു എഫ് എഫ് അലൂനു എഫ് അൽന അങ്ങനെ തുടങ്ങിയിട്ട് അലു ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെ എന്താണ് ഫെയിലിൻ്റെ വസനുകളാണ് ഫേലിന് മാത്രം പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുള്ള വസനുകളാണ് ആ വസനിലൊരിസ്മ വന്നാലോ ഉദാഹരണത്തിന് യസീദ് എന്ന പദം യസീദ് എന്താണ് സാദ യസീദു എന്നൊരു ഫേലുണ്ട് ആ ഫീലിൻ്റെ അതേ വസനിലാണ് യസീദു എന്ത് വന്നിരിക്കുന്നത് ഇസ്മ വന്നിരിക്കുന്നത് യസീദ്ന്ന് പേരുണ്ട് അപ്പോൾ ഫെയിലിൻ്റെ വചനിലുള്ള ഇസ്മാണത് ഫലിന് മാത്രമുള്ള വസനാണത് ആ വസനിലേക്കാണ് ഒരുസ്മ വരുന്നത് അഹമ്മദ് അല്ലേ അഹമ്മദ്ഹ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അഹമ്മദോ അപ്പം അഹമ്മദ് ശരിക്കും എന്താണ് ഒരു ഫിയലിൻ്റെ വസനാണ് പക്ഷേ നമ്മൾ അഹമ്മദ് എന്ന് പേരിടാറുണ്ടല്ലോ അപ്പം ഫിയലിൻ്റെ വസനിൽ വരുന്ന ഇസ്മ അതാണെന്ത് ഇങ്ങനെ ഫിയലിൻ്റെ വജനിലാവുക ഇസ്മ വന്നത് ഇതൊരു ഒരു കാരണമാണ് അങ്ങനെ ഒരു ഇസ്മ വന്നാൽ അതിന് ഒരു കാരണം കൂടെ വന്നാൽ ഉറപ്പായിട്ടും അതെന്തായിരിക്കും ഖൈർ മുൻഷരീഫായിരിക്കും സാധാരണഗതിയിൽ അഹമ്മദ് യസീദ് എന്നൊക്കെ പറയുന്ന സാധനം ഖൈർ മുൻഷരീഫായി എന്തുകൊണ്ട് ഒന്നത് വജനിൽ ഫെയിലാണ് രണ്ടാമത്തത് അതെന്താണ് അലമാണ് അലമെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വേണ്ടി വിളിക്കുന്ന പേരാണ് അത് അതൊരു കാരണമായിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും പറയും നമ്മളതൊരു കാരണമായിട്ട് പറയാൻ പോകുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞതെന്താണ് ഇപ്പം എന്താ പറഞ്ഞത് ഒമ്പത് കാരണങ്ങളിൽ നിന്ന് രണ്ടോ രണ്ടിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാരണമോ വന്നാൽ അതെന്തായി ഖയൂർ മുൻഷരീഫായി രണ്ടിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ജമ്മാവുക എന്ന കാരണം അതൊറ്റ കാരണം ഉണ്ടായാൽ മതി ഇത് എന്ത് ജമ്മാന്നുള്ള നമ്മൾ പറയൂ കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ജമ്മാവുക അല്ലെങ്കിൽ അലിഫത്ത് അനീത്കളിൽ നിന്ന് രണ്ടിൽ രണ്ട് അലിഫത്ത് അനീത്ത് ഉണ്ട് അതിലേതെങ്കിലും വരിക അപ്പോൾ ഈ കാരണം ഉണ്ടായ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ അത് വൈറും ചെരിഫായി അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന ഒമ്പതിൽ നിന്ന് ഏതെങ്കിലും രണ്ട് കാരണം ഒരു കാരണം നമ്മൾ പഠിച്ചു പോകുക എന്തായിരുന്നു എന്തായിരുന്നു ഒരു കാരണം വസ്നുൽ വസ്നുൽ ഫിൽ ഫെയിലിൻ്റെ വസ്നാവുക ഫെയ്ലിൽ മാത്രം പ്രത്യേകമുള്ള ഫെയ്ലിന് മാത്രം പ്രത്യേകമായുള്ള വസ്നിൽ ഒരു ഇസ്മ വരിക ിയ രണ്ടാമത്തത് ആ തർക്കി ബുലി വൈഹി വൈഹി എന്ന പദം കൊണ്ട് അവസാനിക്കുന്നതല്ലാത്ത മുറക്ക ബാവുക വൈഹി എന്ന് പറയുന്ന സാധനം അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അത് ഉപയോഗിച്ചിട്ട് കുറേ പദങ്ങൾ ഉണ്ടാക്കാറുണ്ട് സീബ വൈഹി റാഹ വൈഹി ഇതൊക്കെ എന്താണ് ഒരു ഒരു റാഹ എന്നതും വൈഹി എന്നതും ചേർത്തുകൊണ്ട് ഒരു പദാക്കി മാറ്റിയതാണ് റാഹ വൈഹി സീബ എന്നതും വൈഹി എന്നും ചേർത്തുകൊണ്ട് സീബ വൈഹി ഒറ്റ വാക്കാക്കി മാറ്റുകയാണ് മനസ്സിലായോ അപ്പൊ രണ്ട് വാക്കുകൾ ചേർത്ത് ഒരു പദം ഉണ്ടാക്കുന്നതിനെയാണ് എന്ന് ഇവിടെ പറയുന്നത് രണ്ട് വാക്കുകൾ ചേർത്ത് ഒരു പദം ഉണ്ടാക്കുക ബാല് പ്ലസ് ബഖ് ഹലറ പ്ലസ് മൗത്ത് ഹലർ മൗത്ത് ഈ ഹലർ മൗത്ത് എന്നത് ഇപ്പോൾ എന്താണ് ഒരൊറ്റ വാക്കാണ് പക്ഷെ അത് ഹലർ എന്നതും മൗത്ത് എന്ന രണ്ട് വാക്കുകൾ ചേർത്ത് ഉണ്ടാക്കിയതാണ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു രണ്ട് വാക്കുകൾ ചേർത്തുകൊണ്ട് ഒരൊറ്റ ഉണ്ടാക്കുന്നതിനാണ് മുറക്കബാവുക എന്ന് പറയുന്നത് അപ്പം അങ്ങനെ മുറക്കബായാൽ അതെന്താണ് ഖീർ മുൻഷരീഫാവാനുള്ള ഒരു കാരണമാണ് അപ്പോൾ മുറക്കപായ പദങ്ങൾക്കൊക്കെ വേറെ എന്തെങ്കിലും ഒരു കാരണം കൂടെ ഉണ്ടെങ്കിൽ അതെന്തായി ഖീർ മുൻഷരീഫ് ആയി നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് ഒട്ടുമിക്ക പദങ്ങൾ നമുക്ക് തരുന്നതിൽ ഒരു കാരണം ഉണ്ടാവും ഒരു കാരണം എന്തുണ്ടാവും ഉണ്ടാവും അലമാവുക അലമെന്ന് പറഞ്ഞാൽ എന്താ പേരാവുക അപ്പോൾ ഈ അലമിയത്തിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കാരണം കൂടെ നമ്മൾ ചേർത്ത് കൊടുത്താൽ എന്തായാലും നമുക്കത് കൈർ മുൻസരിഫാൻ രണ്ട് കാരണങ്ങൾ സിമ്പിളായിട്ട് കണ്ടെത്താം അപ്പോൾ അലമീയത്ത് എന്നുള്ളത് അവിടെ ഓർമ്മിച്ച് വെച്ചോ അപ്പം നമ്മൾ രണ്ടെണ്ണം പഠിച്ചു എന്താ രണ്ടെണ്ണം പഠിച്ചത് മൂ ഒന്നാമത്തെന്താണ് വസുനിൽ ഫെയിലാവുക രണ്ടാമത്തെന്താണ് തർക്കീബ് അല്ലാതെ ഇലമിഹ് തമ്പി വൈഹി വൈഹി കൊണ്ട് അവസാനിക്കുന്നതല്ലാത്ത തർക്കീബ് അപ്പോൾ വൈഹി ചേർത്താലും അതുപോലെ വേറെ എന്തെങ്കിലും ബക്ക് പറ്റും ഹദോർ മൗത്ത് പോലത്തെ ബാഴല ബക്ക് പോലത്തെ ഇങ്ങനെ ഈ ബക്ക് എന്നുള്ളതൊക്കെ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കും നമ്മൾ നമ്മളൊരിക്കുന്നത് ഇങ്ങനെ ബക്ക് അതൊരു സ്ഥലത്തിൻ്റെ പേരാണ് പക്ഷേ ഈ ബക്ക് എന്നുള്ള സാധനം ഉണ്ടല്ലോ അറബിയിൽ ഒരുപാട് ആളുകളുടെ പേരിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മളെ നാട്ടിൽ ഈ കുട്ടി എന്നൊക്കെ ഉപയോഗിക്കുമല്ലോ ആയമൂട്ടിയും മൈമൂട്ടി എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറെ പിന്നെ കുറേ കുട്ടികളോ അങ്ങനെയൊക്കെ സാധനങ്ങളുണ്ടാവുമല്ലോ അതൊക്കെ പോലെ ഒരു സാധനമാണ് ബക്ക് അത് പലരുടെയും പേരിൻ്റെ കൂടെ എന്തുണ്ടാവും ബക്ക് ഉണ്ടാവും അപ്പം അത് രണ്ട് പദങ്ങളാണ് ശരിക്കും ബക്ക് എന്നത് വേറൊരു പദമാണ് അതിൻ്റെ മുന്നേ അവർ ചേർക്കുന്ന സാധനം വേറൊരു പദ പദമാണ് അതാണ് കേട്ടോ അഹമ്മദ് പ്ലസ് കുട്ടിയാണല്ലോ അഹമ്മദ് കുട്ടി അഹമ്മദ് കുട്ടി എന്നുള്ള പേര് എവിടെ നിന്നാണ് അഹമ്മദ് പ്ലസ് കുട്ടിയാണ് അതേപോലെ ബാള് പ്ലസ് ബക്ക് ആണ് ബാളി ബക്ക് ശരി ഇനി മൂന്നാമത്തത് ഋജ്മത്ത് ആണ് റിജ്മത്ത് എന്ന് പറഞ്ഞാൽ അൽ ഋജ്മത്തു എന്ന് പറഞ്ഞാൽ എന്താണ് അനറബി പദമാവുക അറബി അല്ലാത്തൊരു ഭാഷയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പദാവുക അവിടെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജമിയോ ഇപ്പം ഇവിടെ ഉദാഹരണം പറഞ്ഞതൊക്കെയാണ് ഇബ്രാഹിം ഇസ്മായിൽ ഒക്കെയാണ് ഉജ്മത്തിന് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് ജമിയോ അസ്മ ഇംബിയ അജമിയ സകല പ്രവാചകന്മാരുടെയും പേര് അജമിയാണ് ഇല്ല അറബ നാലെണ്ണം ഒഴികെ നാല് പേരൊഴി നാല് ഒഴികെ ബാക്കി എല്ലാ പ്രവാചകന്മാരുടെയും പേരെന്താണ് അജമി ഭാഷയിലാണ് ആരൊക്കെയാ നാല് അറബി പേരുള്ള പ്രവാചകന്മാർ അറബി പേരുള്ളത് നാല് പ്രവാചകന്മാർക്കേ ഉള്ളൂ അതിൽപ്പെട്ടതാണെന്ന് മുഹമ്മദ് സലസ്ലം അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോൾ അതിന് എന്ത് ചെയ്തത് തന്വീൻ കൊടുത്തുകൊണ്ട് പറഞ്ഞത് ഖൈർബുൻ ഷരീഫ് ആക്കാരുടെ തൻവീൻ ചെയ്ത് പറഞ്ഞത് കാരണം എന്താണ് അത് അറബി ഭാഷയിലുള്ള പേരാണ് അപ്പൊ അനറബി ഭാഷയിലാവുക അജമി ഭാഷയിലാവുക അതൊരു കാരണാണ് ആ കാരണം കൊണ്ട് ഖൈറുബുൻ ഷരീഫ് ആയതാണ് സകല പ്രവാചകന്മാരുടെയും പേര് നാല് പേരുടെ ഒഴികെ ഈ നാലാൾ ആരൊക്കെയാണ് ഒന്ന് മുഹമ്മദ് സാദാസ്സലാം മറ്റൊന്ന് അപ്പോൾ മുഹമ്മദ് നബി സ്വാലിഹ് നബി ഹൂദ് നബി ഷൈബി നബി ഈ നാല് പ്രവാചകന്മാരുടെ പേരെ അറബി ഭാഷയിൽ ഉള്ളു ബാക്കി എല്ലാവരുടെ പേരും എന്താണ് അനറബി ഭാഷയിലാണ് മുഹമ്മദ് നബി സ്വാലിഹ് നബി ഷൊഹൈബ് നബി ഹൂദ് നബി ഇവരല്ലാത്ത എല്ലാ പ്രവാചകന്മാരുടെ പേരും അജമി ഭാഷയാണ് അജമി എന്ന് പറഞ്ഞാൽ അറബി അല്ലാത്ത എല്ലാം അറബി അല്ലാത്ത അനറബി ഭാഷ എന്നാണ് അജമി എന്ന് പറഞ്ഞ അർത്ഥം അപ്പോൾ അങ്ങനെ അജമിയാവുക ഇതൊരു കാരണമാണ് അപ്പോൾ പ്രവാചകന്മാരുടെ പേര് എന്തുകൊണ്ടാണ് ഒന്നാമതായിട്ട് അത് ഒന്നാമതായിട്ടത് ആയിരിക്കും രണ്ടാമത്തത് രണ്ടാമത്തെന്തായിരിക്കും അലമിയത്ത് അത് നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷെ പറയും ഞാനത് അത്രയും പറയുന്നത് കാരണം ഏറ്റവും കൂടുതൽ ഖൈർമൻ ഷെരിഫാകാനുള്ള ഒരു കാരണം നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റിയ ഒട്ടുമിക്ക സ്ഥലത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ് അലമിയത്ത് എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയുന്നില്ല പക്ഷേ അലമിയത്ത് പലയിടത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എന്ത് പറഞ്ഞാൽ നമ്മൾ മൂന്നാമത്തെ കാരണം പറഞ്ഞു പക്ഷേ ഈ മൂന്നാമത്തെ കാരണം അജമിയാവുക എന്ന കാരണത്തിൽ ഒരു കാര്യം കൂടെയുണ്ട് ഒരു ഇഷ്ടത്തോ അതിൽ ഷർത്താണ് പിന്നെ ഉജ്മത്തി ഉജ്മത്തിൽ ഷർത്താണ് എന്തൊക്കെ അലമീലോകത്തിൽ അജമി അതെന്തായിരിക്കണം അജമി ഭാഷയിൽ തന്നെ ഒരു അലമായിരിക്കണം ഈ അറബി അല്ലാത്തൊരു ഭാഷയിൽ ആ സാധനം വേറെന്തിൻ്റെങ്കിലും ഒരു പേരാവരുത് നമ്മൾ പിന്നെ വേറെന്തെങ്കിലും എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ പേരാണ് എന്നിട്ട് അത് നമ്മൾ ഭാഷയിലൊരു എന്തായി മാറിയതാണ് ഒരാൾക്കെട്ട് പേരായിട്ട് മാറുന്നത് അങ്ങനെ പറ്റില്ല വേറെന്തെങ്കിലും എന്തെങ്കിലും സാധനത്തിൻ്റെ പേരോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ പേരായിട്ട് ഉപയോഗിക്കുമല്ലോ അങ്ങനെ ആവരുത് അത് പേരായി തന്നെ ഉപയോഗിക്കുന്ന ഒരു പദമായിരിക്കണം ആ ഭാഷയിൽ തന്നെ ഉദാഹരണത്തിന് മലയാളത്തിലുള്ളൊരു പേരാണെന്ന് വിചാരിക്കുക ആ മലയാള ഭാഷയിൽ തന്നെ അതെന്താണ് ഒരാളുടെ പേരായിട്ട് സാധാരണ ഉപയോഗിക്കാറുള്ള അലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അങ്ങനെ ആവണം എന്ത് കൃഷ്ണൻ അതൊരലമാണ് കൃഷ്ണൻ എന്നുള്ളത് എന്താണ് ഒരു അലമാണ് ആ സാധനം നമ്മൾ അറബി ഭാഷയിലേക്ക് കൊണ്ടുവന്നാൽ അത് സ്വാഭാവികമായിട്ടും എന്തായി മാറും ീഫായിട്ട് മാറും കാരണം എന്താ അത് അജമി പദമാണ് അജമി ഭാഷയിൽ തന്നെ അത് അലമുമാണ് മാത്രമല്ല അത് മൂന്ന് ഹെറഫിനേക്കാൾ കൂടുതലുള്ളതും ആവണം മൂന്നക്ഷരത്തേക്കാൾ കൂടുതലുള്ള പേരായിരിക്കണം ഇപ്പൊ ശശി എന്ന പേരെന്ത് ചെയ്യൂല നമ്മൾ മലയാളത്തിൽ പേര് അത് ഷി എന്ന് മാത്രമാണ് നമ്മൾ അറബിയിൽ എഴുതുന്നതെങ്കിൽ അതിലാകെ രണ്ടക്ഷരമുള്ളൂ ഇനി കുറച്ചും കൂടെ നന്നാക്കിയിട്ട് എഴുതിയാൽ ശശി എന്ന് എഴുതിയാൽ മൂന്നക്ഷരാവുള്ളൂ മൂന്നിനേക്കാൾ കൂടുതലാവൂല അപ്പം അതെന്താവില്ല ഖൈർ മുൻസരിഫ് ആകൂല പറഞ്ഞാൽ മനസ്സിലായോ മൂന്നിനേക്കാൾ കൂടുതൽ അക്ഷരങ്ങളുള്ള പദമായിരിക്കണം മൂന്നിനേക്കാൾ കൂടുതലുള്ള അക്ഷരങ്ങളുള്ള പദമായിരിക്കണം മാത്രമല്ല ആ അനറബി ഭാഷയിൽ തന്നെ അത് അലമായി ഉപയോഗിക്കുന്നതുമാവണം ഈ രണ്ട് ഷർത്തുകൾ റുജുമത്തിൽ ഷർത്താണ് റുജുമത്തിൽ ഖൈർ മുൻസരിഫ് ആവണമെങ്കിൽ രണ്ട് ഷർത്തുകൾ ഉണ്ട് ഏതൊക്കെ അനറബി ഭാഷയിൽ തന്നെ അതെന്തായിരിക്കും അജമി ഭാഷയിൽ തന്നെ അതെന്തായിരിക്കണം അലമായിരിക്കണം മൂന്നക്ഷരത്തേക്കാൾ കൂടുതലുള്ളതുമായിരിക്കണം ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന പേരുകളൊക്കെ ഇസ്മായിൽ നോക്കൂ ഇസ്മായിൽക്കോബ പിന്നെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്താണ് ഇസാഫ യൂസഫ് ഒക്കെ എന്താണ് മൂന്നിനേക്കാൾ കൂടുതൽ അക്ഷരങ്ങളുള്ള പദങ്ങളാണ് ഇനി നാലാമത്തത്രിഫു താരിഫ് മാരിഫയാവുക വൽ മുറാദ് ബിഹി ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താരിഫുൽ അലമിയത്തി അലമായതുകൊണ്ട് മരിഫയാവുക എന്നാണ് ഇതാണ് ഞാൻ പറഞ്ഞത് അലമിയത്ത് 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 ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ് നാലാമത്തെ കാരണം ഇപ്പോൾ ഒരു സാധനം അലമാണെങ്കിൽ ആ കാരണം കൊണ്ടത് ഖഹീർ മുൻഷരീഫാവാന് ഒരു കാരണം കിട്ടി ഇനി അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഒരു കാരണം നമ്മൾ നേരത്തെ പറഞ്ഞാൽ തർക്കീബോ വസ്നുൽ ഫീലോ റുജ്മത്തോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഖൈർ മുൻഷരീഫായി ഇപ്പം ഇബ്രാഹിം റുജ്മത്തും ഉണ്ട് അലമീയത്തും ഉണ്ട് പ്രവാചകന്മാരുടെ ഏത് പേരെടുത്താലും മുഹമ്മദ് ഹൂദ് ഷൈബ് സാലിഹ് അലഹി മുസ്സലാം അല്ലാത്ത ഏത് പ്രവാചകന്മാരുടെ പേരെടുത്താലും എന്ത് കിട്ടും അലമീയത്തും ഋജ്മത്തും കാരണം അത് ഖൈർ മുൻഷരീഫായി എന്ന് നമുക്ക് പറയാം അല്ല യസീദ് അഹമ്മദൊക്കെ അത് എന്താണ് വസനുൽ ഫെയ്ലാണ് അലമു ആണ് അപ്പോൾ എന്തായി വസ്നുൽ ഫെയലും അലമിയത്തും രണ്ട് കാരണങ്ങൾ കൊണ്ട് കൊണ്ടത് കൈർമുൻ ഷരീഫായി ഇങ്ങനെ നമുക്ക് ഏതൊരു സാധനം എടുത്താലും രണ്ട് കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും ഇനി ആ അഞ്ചാമത്തത് അതിൽ എന്നാണ് അല്ല അതിലു അതിൽ എന്ന് പറഞ്ഞാൽ തെറ്റാന്നൊക്കെ അർത്ഥം തെറ്റ മാറുക മാറി വരിക അല്ലെങ്കിൽ തെറ്റി വരിക അതായത് ഒന്നിൽ നിന്ന് രൂപപ്പെട്ട് വേറൊരു അവസ്ഥയിലേക്ക് മാറി വരാൻ അർത്ഥം നോക്കിക്കോ വഹുവ അതിൽ എന്ന് പറഞ്ഞാൽ അത് തെഹവീലുൽ ഇസ്മി ഒരു ഇസ്മിനെ മാറ്റലാണ് മിൻ ഹാല ഇല മീൻ ഹാലത്തിനുറ ഒരവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക് ഒരവസ്ഥയിൽ നിന്ന് വേറൊന്നിലേക്ക് മാറ്റിയപ്പോൾ ആമിർ എന്നുണ്ടായിരുന്ന ഒരു സാധനം ആമിർ അതൊരു അതൊരു സാധാരണ പദാണ് ആമിർ അതിനെ ഉമർ എന്നാക്കി ഇപ്പം ഈ ഉമർ എന്ന ആലമ ശരിക്കും എവിടെ വന്നതാണ് ആമിർ എന്നതിൽ നിന്ന് അതിലായി വന്ന മാറ്റം വന്നുണ്ടായ ഒരു സാധനമാണ് ഫിർ എന്നതിനെ ഫർ എന്നാക്കും അതൊക്കെ തെറ്റി വന്നതാണ് മാറി ഉണ്ടായതാണ് അൻ ആമിർ വസാഫിർ ആമിർ ജാഫിർ ഇതിന് മാറ്റം സംഭവിച്ചിട്ടാണ് എന്തായി മാറിയത് ഉമർ സുഫർക്കായി മാറിയത് അപ്പം ഇങ്ങനെ വേറൊരു പദത്തിൽ നിന്ന് മാറ്റം സംഭവിച്ചുണ്ടാവുക എന്ന് പറയുന്നത് എന്താണ് അതായി മുൻസരിഫാവാനുള്ള ഒരു കാരണമാണ് അഞ്ചാമത്തെ കാരണം പഠിച്ചു അതിൽ എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത് വസനുൽഫേൽ തെർക്കീബ് ഒജ്മത്ത് താരിഫ് താരിഫ് എന്ന് പറഞ്ഞാൽ താരിഫുൽ അലമിയത്ത് അല്ലേ താരിഫ് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ താരിഫുൽ അലമിയത്ത് നേഴുതാം വസനുൽഫേല് തർക്കീബ് റുജുമത്ത് താരിഫുൽ അലമിയത്ത് അഞ്ചാമത് പഠിച്ചത് ആദൽ അല്ലെല് ആറാമത്തത് അലം അല്ലെങ്കിൽ പിന്നെ വസ്ഫായിരിക്കും അധികവും നമുക്ക് തരുന്ന ഉദാഹരണങ്ങളൊക്കെ അലമല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും വസ്ഫായിരിക്കും എന്താ വസ്ഫു എന്ന് പറഞ്ഞാൽ ചോന്നത് കറുത്തത് എന്നൊക്കെ പറയുന്ന എന്താണ് ഒരു സാധനത്തിന്റെ വിശേഷണങ്ങളല്ലേ തടിച്ചത് മെലിഞ്ഞത് ഇങ്ങനൊക്കെ പറയുന്നത് എന്താണ് സാധനത്തിൻ്റെ വിശേഷണം എന്തെങ്കിലും വസ്തുവിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ വിശേഷണങ്ങളായിട്ട് വരുന്ന പദങ്ങളായിരിക്കും അങ്ങനെ വരുന്ന അഡ്ജക്റ്റീവ് നോ മറ്റോ ഒക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് എന്ത് വസ്ഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം എന്താ പറഞ്ഞത് വസ്ഫ് ക അഹ്മറ ഉദാഹരണം അഹ്മർ അഹ്മർ എന്ന് പറഞ്ഞാൽ എന്താ ചുവന്നത് അപ്പം എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞിട്ട് അതിൻ്റെ അത് എന്താണ് ചുവന്ന പൂവ് അല്ലെ ചുവന്ന വസ്ത്രം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും ഒരു ഒരു എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ ഒരു വിശേഷണമായിട്ടാണ് അഹ്മറിനെ ഉപയോഗിക്കാറുള്ളത് സക്രാൻ അതെന്താ സക്രാൻ മത്തായ മത്തായ ആള് അപ്പോൾ ഒരാളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു വസ്വാണ് സക്രാൻ എന്ന് പറയുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം പക്ഷെ അസാലത്തൻ ഒന്ന് അത് അസുലിൽ തന്നെ എന്തായതാവണം ഈ പിന്നെ അടിസ്ഥാനപരമായിട്ട് തന്നെ അതൊരു വസ്ഫിന് വേണ്ടി അങ്ങനെ തന്നെ വെച്ചിട്ടുള്ള സാധനങ്ങളാവണം അപ്പോൾ അല്ല എക്കംബല താത്തനീസ് താ ഉത്തഗനീസിനെ സ്വീകരിക്കുന്നതാവാൻ പാടില്ല അപ്പം സെക്രാന് എന്നതിൻ്റെ മോഹനത്തെടുക്കേണ്ടി വന്നാൽ സെക്രാനത്ത് എന്നൊരു പ്രയോഗം ഇല്ല പിന്നെ അതെന്താണ് സെക്ര എന്നാണ് അഹ്മർ എന്നതിന് അഹ്മറത്ത് എന്നൊരു പ്രയോഗം ഇല്ല ഹെമ്രോ എന്നാണ് അതിൻ്റെ മോഹനത്തെടുക്കേണ്ടി വരിക മോഹനത്തെടുക്കുമ്പോൾ ഉണ്ടാവുക അപ്പോൾ മനസ്സിലായോ താ ഉത്തനീസ് വരുന്നതാവരുത് ഈ പദങ്ങൾ താവു തനീസിനെ സ്വീകരിക്കുന്നതാവരുത് രണ്ട് ഷർത്തുകളെന്തൊക്കെ അസാലത്തൻ രണ്ടാമത്തൻ അല്ല എക്കംബല തനീസ് ഈ രണ്ട് രീതി ഈ രണ്ട് ഷർത്തുകളൊത്ത വസ്ഫാവുക അതും എന്താണ് ഹൈറമൻഷരീഫ് ആവാനുള്ള ഒരു കാരണമാണ് കാരണങ്ങൾ ഇങ്ങനെ ഓർമ്മിച്ച് വരണേ മേലെ ഓർമ്മിച്ച് വരണേ ഒന്നാമത് പറഞ്ഞ എന്തായിരുന്നു വസിനുൽ ഫേൽ നമ്മൾ ആദ്യം പറഞ്ഞത് വസിനുൽ ഫേല് രണ്ട് തെർക്കീബ് അവിടെ നമ്മൾ പറഞ്ഞു വൈഹ്യം കൊണ്ട് അവസാനിക്കുന്നതല്ലാത്ത തർക്കീബ് മൂന്ന് ഒജ്മത്ത് ഒജ്മത്തിൽ നമ്മൾ പറഞ്ഞു എല്ലാ അമ്പ്യാക്കളെ പേര് നാലെണ്ണം ഒഴിച്ചും ബാക്കിയൊക്കെ അജ്മിയാണ് ഉജ്മത്തിൽ രണ്ട് ഷർത്ത് പറഞ്ഞല്ലോ എന്തൊക്കെയായിരുന്നു രണ്ട് ഷർത്ത് എന്തൊക്കെ അലമൻ ഫിൽ ലോകത്തിലെ അജമി ആ അജമി ഭാഷയിൽ തന്നെ അതെന്തായിരിക്കണം അത് അലമായിരിക്കണം അതേപോലെ തന്നെ ദ കൂന സാഹിദ്ൻ അലഹലഫീൻ മൂന്ന് ഹെർഫിനേക്കാൾ അധികമുള്ളതുമായിരിക്കണം അപ്പോൾ നമ്മൾ മൂന്നാമത്തെ കാരണമായിരുന്നു ഒഴുമത്ത് പറഞ്ഞത് നാലാമത്തത് താരിഫാണ് എന്ന് പറഞ്ഞാൽ താരിഫിൽ അലമി അത്തി അലമാവുക എന്നതാണ് അഞ്ചെന്താണ് അലമാവുക എന്ന് പറഞ്ഞാൽ എന്താ ഒരാളുടെ പേര് അല്ലേ ഒരാളെ വിളിക്കുന്ന പേരിനാണ് ശശി അല്ലെങ്കിൽ പിന്നെ ജമാൽ ഖാദർ ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളൊരാൾ വിളിക്കുന്ന പേരുകളാണ് അതൊക്കെ അപ്പം അങ്ങനെ ഒരാൾക്ക് വേണ്ടി ഇട്ട പേരിനാണ് ഒരാൾക്ക് പാപ്പ വിളിച്ച പേരിനാണ് എന്താ പറയുക അലമ് എന്ന് പറയുന്നത് തൽക്കാലം അത്ര മനസ്സിലാക്കുക കൂടുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതുള്ളൂ ഇനി അഞ്ചാമത്തെ കാരണം എന്താണ് അലമിയത്ത് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത് വസ്നുൽഫേൽ തർക്കീബ് പിന്നെ ഉജ്മത്ത് തരിഫുൽ അലമീയത്ത് അതിൽ അഞ്ചാമത്തത് അതിൽ ആണ് ആറാമത്തത് വസ്ഫാണ് അല്ലെ ആറാമത്തത് വസ്ഫാണ് വസ്ഫിൻ ഉദാഹരണം വസ്ഫിൻ ഉദാഹരണം അഹ്മർ സക്രാനൊക്കെയാണ് അതിൽ രണ്ട് ഷർത്ത് പറഞ്ഞു സോറി അല്ലാ അല്ലാ തനീസ് സ്വീകരിക്കുന്നതാവാൻ പാടില്ല ഇനി ഏഴ് ഏഴാമത്തത് അൽ ജമോ ഏഴാമത്തെന്താണ് ജമബുക എന്നതാണ് നമ്മൾ നേരത്തെ തുടക്കത്ത് പറഞ്ഞിരുന്നു രണ്ടെണ്ണത്തിന് സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാരണമുണ്ട് അതിൽപ്പെട്ട ഒന്നാണെന്ത് ജമ്മള് രണ്ടെണ്ണത്തിന്റെ പകരം ഈ ഒറ്റ കാരണം മതി ഈ ജമാവുക എന്ന് പറഞ്ഞാൽ അതിൽ ഷർത്താണ് ഈ രണ്ട് വസനിലെ വരാവൂ ഈ രണ്ട് വസനിലേതെങ്കിലും ഒന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ക്വാളിറ്റിയൊക്കെ അതിന് ഉണ്ടാവുള്ളൂ അത് ഖഹീർ മുൻസരിഫാനുള്ള കാരണമാവുകയുള്ളു ഏതൊക്കെയാ രണ്ട് വസിന് മസാജിദ് പോലെ അതേപോലെ മുന്തഹൽ എന്നൊക്കെ ഇതിന് പറയും മക്കാഴിദ മലാഴിബ മസാജിദ മദാരിസ അങ്ങനെ കുറേ വാക്കുകൾക്ക് ജമ്മെടുക്കാം അപ്പോൾ ആ എന്താണ് അത് ആ മഫാഴിൽ അല്ലെങ്കിൽ മഫാഴിയിൽ ഈ രണ്ടിലേതെങ്കിലും ഒരു വസനില് ജമ്മൾ വന്നാൽ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ തൈര് മുൻസരിഫാവാൻ പറ്റും വേറെ കാരണങ്ങളും ഉണ്ടാവും കേട്ടോ അതിന് പുറമെ വേറെ കാരണങ്ങളൊക്കെ ഉണ്ടാവാം ഉണ്ടായാലും ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല നമുക്ക് ഈ ഒറ്റ കാരണം കിട്ടിയാൽ തന്നെ തൈര് മുൻസരീഫായി ചിലപ്പോൾ ഒന്നിലധികം കാരണങ്ങളുണ്ടാവാം ഇപ്പോൾ ചില സാധനങ്ങളിൽ മൂന്ന് കാരണങ്ങളൊക്കെ ഉണ്ടാവും ണ്ടാവാം സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ എന്താണ് അടുത്തത് ജം ആവുക ഏഴാമത്തത് ജം ആവുക എട്ടാമത്തെന്തായിരിക്കും എട്ടാമത്തത് ജിയാദുൽ അലിഫിയൂനാണ് നമ്മുടെ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത് അൽഫുനൂനും ജാ ഇതയായി വരിക സെക്രാനെ അഴസ്മാൻ പോലെ ഇങ്ങനെ അവസാനത്തിൽ ആന ആന എന്നൊരു ഇങ്ങനെ എന്ത് ചെയ്യും ചില പദങ്ങൾ ജാ ഇതയായ അൽഫുൻ നൂനുള്ള ധാരാളം പദങ്ങളുണ്ട് സുലൈമാൻ സൽമാൻ ഇങ്ങനെയുള്ള ധാരാളം പദങ്ങളുണ്ട് അപ്പൊ ആ പദങ്ങളുടെ എന്താണ് അവസാനത്തിൽ അലിഫുൻ നൂനും സാഹിദയായിട്ട് വന്നതാണ് അൽഫുനൂനും എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് അത് ഏതെങ്കിലും ഒരു പദമുണ്ടാവും അതിൻ്റെ കൂടെ സക്ർ പ്ലസ് അൽഫുനൂനുമാണ് സെക്രൻ അല്ലേ ഏ അതേപോലെ സെൽമ് ഏ സലാമത്ത് എന്നൊക്കെ പറയുന്ന സെൽമ് ആ സെൽമിൽ നിന്നാണ് എന്ത് അതൊരു റൂട്ട് വേർഡാണ് അതിൻ്റെ കൂടെ അലിഫുനൂനും ചേർത്ത് സാഹിദാക്കിയപ്പോൾ വന്നതാണ് സൽമാൻ ഇങ്ങനെ എന്തുണ്ടാവും എന്ത് ജാഹിദയായിട്ട് അലിഫുനൂനും വരുന്ന ധാരാളം പദങ്ങളുണ്ട് അതൊരു കാരണമാണ് സൽമാനു എന്നതിൽ അലിഫുനൂനു എന്താണ് അല്ലെങ്കിൽ റിസ്മാനു എന്നതിൽ അലിഫുനൂനും സാഹിദയാണ് അപ്പോൾ അലിഫുനൂനു സാഹിദയായി വരിക എന്ന് പറയുന്നത് റഹിർമുൻ ഷരീഫാവാൻ ആവാനുള്ള ഒരു കാരണമാണ് അപ്പോൾ ഏഴാമത്തെ കാരണം നമ്മൾ പറഞ്ഞു ജമ്മാണ് എന്ന് എട്ടാമത്തെ പറഞ്ഞത് എന്താണ് അലിഫിനൊന്നും സൈദിയാവുക ഒമ്പതാമത്തത് തനീസാണ് പെണ്ണാവുക ഒമ്പതാമത്തെ കാരണം എന്താണ് പെണ്ണാവുക ഈ പെണ്ണാവുക എന്നതിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ് പെണ്ണാണെന്നതിനെ സൂചിപ്പിക്കാനുള്ള അലിഫ് വരിക എന്നത് രണ്ടിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന കാരണമാണ് ഓർമ്മ ഉണ്ടോ രണ്ടെണ്ണത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാരണം പറഞ്ഞപ്പോൾ ജമ്മുവും പറഞ്ഞു പിന്നെ പറഞ്ഞു അലിഫാ അതീസ് തഹീസിൻ്റെ രണ്ട് അലിഫുകൾ പക്ഷെ സത്യത്തിൽ മൊത്തത്തിൽ ഈ സ്ത്രീയാവുക ആവുക എന്നത് തന്നെ ഖൈർ മുൻഷരീഫ് ആവാനുള്ള ഒരു കാരണമാണ് അപ്പോൾ ഒരു ഏത് പെണ്ണിൻ്റെ പേരെടുത്താലും എന്തായിരിക്കും ഖൈർ മുൻഷരീഫായിരിക്കും കാരണം എന്താ അത് മൊഹന്നസാണ് അലമാണ് മതി രണ്ട് കാരണമായി മോന്നസുമാണ് അലമുമാണ് അപ്പോൾ അതൊക്കെ എന്തായിരിക്കും സ്ത്രീകളുടെ പേരുകളൊക്കെ എന്തായിരിക്കും ഖൈർ മുൻഷരീഫ് ആയിരിക്കും മൊഹന്നസുമാണ് അലമുമാണ് എന്നതുകൊണ്ട് അല്ലേ അപ്പോൾ മൊന്നസ്സാവുക എന്നതൊരു കാരണമാണ് എന്തിനെ ഖൈർ മുൻഷരീഫ് ആവാൻ മോഹന്നസ് ആവുക മോനസ് ആണെന്നുള്ളതിൻ്റെ അടയാളങ്ങൾ പലതും ഉണ്ട് കേട്ടോ ചിലപ്പോൾ ഒരു അടയാളം ഇല്ലാതെ വരാം ജൈനബ് ജൈനബ് സൈനബുൻ എന്ന വാക്കിൽ ജൈനബുൻ എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ പറയുക മുൻഷരീഫാ അപ്പം സൈനബു എന്നേ പറയാൻ പറ്റുള്ളൂ ജൈനബു അപ്പോൾ അതിൽ തനീസിൻ്റെ യാതൊരു അടയാളവും ഇല്ല തൈനീസിൻ്റെ ഒരു അടയാളവും ഇല്ല ജൈനബു പെണ്ണാണെന്ന് കണ്ടാൽ മനസ്സിലാവില്ല ബു എന്ന പദം കണ്ടാൽ അതൊരു പെണ്ണിൻ്റെ പേരാണെന്ന് കണ്ടാൽ മനസ്സിലാവില്ല കാരണം അതിൽ തൈനീസിൻ്റെ അടയാളങ്ങളൊന്നും ഇല്ല ഇങ്ങനെ മൊന്നത്ത് വരാം അങ്ങനെ വന്നാലും ശരി ഖൈർ മുൻസലീഫ തന്നെയാണ് കൈ മുൻസലീഫാണെന്ന് പറഞ്ഞാൽ ഖരിമു ആവാനുള്ള ഒരു കാരണമാണ് എന്ത് മൊഹന്നസാവുക രണ്ടാമത്തത് താവു തൈനീസ് നമുക്ക് എല്ലാവർക്കും അറിയാം സാധാരണ ഒരു പെണ്ണിനെ നമ്മൾ കണ്ടാൽ തിരിച്ചറിയുന്നത് താവു തനീസ് നോക്കിയിട്ടാണ് അല്ലേ നമ്മളെല്ലാവരുടെയും പേരുകളിൽ ഫാത്തിമത്തു ഖദീജത്തു ആയിഷത്തു മൈമോനത്തു ഹഫ്സത്തു ജുവൈരിയത്തു എല്ലാവരുടെ പേരിലും എന്തുണ്ടാവും ും ഈ താ തനീസിൻ്റെ അടയാളമാണ് ഇപ്പം ഈ താ വരുന്നതോ അല്ലെങ്കിൽ ഒരടയാളോ ഇല്ലാത്തതോ ആയ മോഹനസ് ഒക്കെ ആവാനുള്ള ഒരു കാരണം അതായി ഇനി വേറെ എന്തെങ്കിലും ഒരു കാരണം കൂടെ ഉണ്ടെങ്കിൽ ഇപ്പം ഈ പറഞ്ഞതൊക്കെ പേരുകളായതുകൊണ്ട് അലമീയത്ത് എന്നുള്ളൊരു കാരണമുണ്ട് അതുകൊണ്ട് അതെന്താണ് അതൊക്കെ ഹൈറുൻ ഷരീഫാണ് ഇനി തനീസിൻ്റെ വേറൊരു അടയാളം അലിഫാണ് രണ്ട് തരം അലിഫുകളുണ്ട് തനീസിൻ്റെ അടയാളമായിട്ട് വരുന്നത് ഒന്ന് മമദൂതയുടെ അലിഫ് എന്ന് പറയും സഹറാ ആ അലിഫും അതിന് ശേഷം ഒരു ഹംസയും ഉണ്ടാവും ഇങ്ങനെ ഇതെന്ന് ഞാൻ പറയുന്നത് നമ്മൾ സാധാരണ അങ്ങനെയുള്ള സുക്കുഞ്ചേരി ആൾ പറയാം അസ്മാ അസ്മാ ബിന്തു അബിബക്കർ അങ്ങനെ പറയാം അസ്മാ എന്താണ് മമതൂതയുടെ അലിഫ് കൊണ്ടാണ് ആ നാമം മൊന്നെസായിരിക്കുന്നത് മമതൂത എന്ന് പറഞ്ഞാൽ അലിഫും ഹംസയും കൂടെ വരിക എന്തെങ്കിലും പദം കഴിഞ്ഞിട്ട് ലാസ്റ്റ് അലിഫും ഹംസയും ഇതാണ് ഒരു പോനത്തിൻ്റെ അടയാളം മറ്റൊരു അലിഫ് മക്സൂറയുടെ അലിഫ് എന്ന് പറയും അലിഫ് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഹംസ ഒന്നും ഉണ്ടാവില്ല അലിഫ് മാത്രമു അവസാന അലിഫ് ഹഡുലു ലാ കണ്ടോ നജ ഫിദ നമ്മൾ നജാന്നൊക്കെയുള്ളത് എന്താ പറയുക ഫീലുകളാണ് ശരിക്കല്ലേ നജ എന്ന് പറയുന്നൊരു ഫീലല്ലേ അത് നമ്മൾ ഒരു അലമായിട്ട് ഉപയോഗിക്കുമ്പോൾ നജാന്ന് എങ്ങനെ എഴുതുക ജീവ് എഴുതിയിട്ട് അലിഫാണ് യാ പോലെ എഴുതുന്ന അലിഫ് ഇട്ടിട്ടാണ് എഴുതേണ്ടത് അല്ലേ അപ്പം അങ്ങനെ കുറേ പേരുകൾ അങ്ങനത്തെ ഉണ്ടാവും അപ്പോൾ ഹെബുല ഹഴബുല പടത്തിൽ തന്നിരുന്ന ഹെബുല എന്താണ് ഹെബുല എന്ന് പറഞ്ഞാൽ ആ അലിഫ് കൊണ്ട് മു അന്നസായിരിക്കുന്ന അവസാനത്തെ അലിഫ് ലാ എന്നുള്ളതിൻ്റെ യാ പോലെ എഴുതിയിരിക്കുന്ന സാധനം അലിഫാണ് ആ അലിഫ് കൊണ്ട് തഗനീസ് ചെയ്യപ്പെട്ട മു അന്നസാണെന്ന് അടയാളം കൊടുത്തിട്ടുള്ള ഒരു പദാണത് അപ്പം ഇങ്ങനെ രണ്ട് തരം അലിഫുകൾ ഒന്ന് അലിഫും ഹംസയും വരുന്ന മംദൂദയുടെ അലിഫ് രണ്ടാമത്തത് ഹ അലിഫ് മാത്രം വരുന്ന ഹംസയൊന്നും ഇല്ലാതെ അലിഫ് മാത്രം വരുന്ന മക്സൂറയുടെ അലിഫ് ഈ രണ്ട് അലിഫുകളും തനീസിൻ്റെ അടയാളങ്ങളാണ് ഈ രണ്ട് അലിഫുകളെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അലിഫ തനീസ് ഈ അലിഫ് കൊണ്ടാണത് മോന്നസായിരിക്കുന്നതെങ്കിൽ പിന്നെ വേറൊരു കാരണം അന്വേഷണം നടക്കേണ്ട ആവശ്യമില്ല അലിഫ് കൊണ്ട് മോന്നസായ പദങ്ങൾ ഏതും അതിന് അലമാവണമെന്നൊന്നുമില്ല അലിഫ് കൊണ്ട് പദ ഏതൊരു ഇസ്മും എന്തായിരിക്കും ഖൈറു മുൻസലീഫായിരിക്കും അലിഫ് കൊണ്ട് മോന്നത്താണെന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള അലിഫിൻ്റെ അലിഫ് അടയാളമായി വരുന്ന മോന്നത്തിൻ്റെ അടയാളമായി അലിഫ് വരുന്ന ഏതൊരു പദവും ഇസ്മ ആണെങ്കിലതെന്താണ് ഖൈർ മുൻഷരീഫായിരിക്കും ഇസ്മിലെ ഖൈർ മുൻ ഷരീഫൊക്കെ ഉള്ളു കേട്ടോ ഫെയിലും ഇതൊന്നുമില്ല ഇസ്മിൽ മാത്രമുള്ള ഉള്ളൂ ഇത് ഖൈർ മുൻ ഷെരീഫ് നമ്മൾ ആദ്യമുതലേ പറഞ്ഞാൽ അങ്ങനെയാണ് ഒരു ഇസ്മിൽ രണ്ട് കാരണങ്ങളുണ്ടായ ആ ഇസ്മുഖർ മുൻഷരീഫാവും എന്ന് പറഞ്ഞത് അപ്പോൾ ഫെയിലിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ല ഖൈർ മുൻ ഷരീഫാവുക എന്നുള്ള പരിപാടിയൊന്നുമില്ല അപ്പോൾ ഇസ്മ് അലിഫ് കൊണ്ട് മൊഹന്നസായി അതെന്താണ് അക്കാരണം കൊണ്ട് മാത്രം അത് ഖൈറുൻ ഷരീഫ് ആവും വേറൊരു കാരണം ആവശ്യമില്ല അല്ലേ അപ്പോൾ അങ്ങനെയുള്ള അലിഫ് വരുന്ന ഏതൊരു പദവും കൈറൂൻ ഷരീഫാണ് പിന്നെ തഹനീസ് ആവുക എന്നത് താവുകൊണ്ടോ ഒരടയാളവും ഇല്ലാതെയോ ഒക്കെ തെനീസ് ആയാൽ മൊഹന്നസ് ആയാൽ അത് ഖൈറുൻ ഷരീഫ് ആവാനുള്ള ഒരു കാരണമാണ് അതിൻ്റെ കൂടെ വേറൊരു കാരണം കൂടെ വേണം ഒമ്പത് കാരണങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഒന്നാമത്തത് രണ്ടാമത്തത് എന്തായിരുന്നു മൂന്നാമത്തത് എല്ലാ പ്രവാചകന്മാരുടെയും പേരുകളൊക്കെ പോലെന്താണ് താരിഫുൽ അഞ്ചാമത്തത് അതിൽ ആറ് വസ്ഫാവുക രണ്ട് ഷർത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറ് വസ്ഫാവുക ഏഴ് എന്ന് പറഞ്ഞാൽ ഈ ഒരു الف زائد 9 مؤنث ഒമ്പത് രണ്ടെണ്ണത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാരണം അങ്ങനെയുള്ള രണ്ട് കാരണങ്ങളുണ്ട് അത് ഏതാണ് രണ്ടെണ്ണത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് ഒന്ന് ജമ്മാവുക എന്നത് രണ്ടാമത്തത് അലിഫു തനീസ് എന്ന കാരണം ഇനി വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി തതിരീ പാത്തിൽ വീണ്ടും ഇങ്ങനെ കുറെ വാക്കുകളും അതെന്തുകൊണ്ട് കരുണമെന്നും അതിന് തന്നിട്ടുണ്ട് നമുക്കറിയാം രണ്ട് കാരണങ്ങളുണ്ടാവും ഏതൊരു പദത്തിനും അല്ലെ അല്ലെങ്കിൽ രണ്ടിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാരണം ഉണ്ടാവും അപ്പൊ മസാബിഹ് നമുക്ക് പറഞ്ഞ ഒറ്റ കാരണം മതി എന്താ ഇല്ലത്ത് അതിൻ്റെ അത് ഖൈർ മുൻസരിഫാ ആവാനുള്ള ഇല്ലത്ത് കാരണം എന്താണ് അലവസ് മഫായിൽ ജമ്മു മഫായിൽ വസിനിലുള്ള ജമ്മാണ് എന്നത് തന്നെ പിന്നെ വേറെ കാരണം അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല സെഹ്ര ഓ സെഹ്ര നമുക്കറിയാം അലിഫു തൈനീസിൽ മമദൂതയാണ് അല്ലേ മമദൂതയുടെ അലിഫ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് മൊഹന്നസാണെന്ന് അടയാളപ്പെടുത്തിയതാണ് അപ്പോൾ അത് മൊഹസാണ് എന്തുകൊണ്ട് അലിഫ് തൈനീസ് കൊണ്ട് അപ്പോൾ അലിഫു കൊണ്ട് മൊ പിന്നെ വേറൊരു കാരണം നോക്കേണ്ട ആവശ്യമില്ല സൽമയോ അതേപോലെ അലിഫുകൊണ്ട് മനസ്സായതാണ് വേറെ കാരണം ഒന്നും ആവശ്യമില്ല പക്ഷേ അലിഫ് മക്സൂറയുടെ അലിഫാണ് അൽഫു തൈനീഫിൽ മക്സൂറാണ് മക്സൂറ മമദൂത മറന്നുപോയില്ലോ മമദൂത എന്ന് പറഞ്ഞാൽ മദ് ഉള്ളതെന്നാണ് അതായത് ആത് ഒരു ഹംസയും കൂടെ അവസാനം വരും അതാണ് എന്ത് മമതൂത മക്സൂറ എന്ന് പറഞ്ഞാൽ ഹംസയെന്നുണ്ടല്ലോ അവിടെ തീർന്നു അലിഫ് കൊണ്ട് തീർന്നു സൽമ കഴിഞ്ഞു സൽമാ അതാണ് സൽമാൻ ഇങ്ങനെ എഴുതുന്നത് നമ്മൾ ചില ആൾക്കാർ സൽമാനൊക്കെ എഴുതുമ്പോൾ എന്ത് ചെയ്യും താഴ്വിട്ടിട്ടൊക്കെ എഴുതും സൽമാന്ന് താവിട്ടിട്ടല്ല എങ്ങനെയാണ് എന്ന് എഴുതേണ്ടത് നമ്മുടെ പാടത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അപ്പോൾ അത് എന്താണ് അതിലെ തൈനീത്തിൻ്റെ അടയാളം അലിഫുൽ മക്സൂറേൻ ഓക്കെ അപ്പം എല്ലാ പെൺകുട്ടികളുടെ പേരും താവിട്ടിട്ടല്ല എഴുതുക ചിലതൊക്കെ എന്താണ് ഇങ്ങനെ അലിഫുട്ടിട്ടും ഹംസിട്ടിട്ടും ഒക്കെ എഴുതേണ്ടതുണ്ട് അപ്പോഴാണ് ആ പേരിൻ്റെ ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ ഓക്കെ അഹമ്മദ് അഹമ്മദ് എന്നതെന്തായിരിക്കും അവിടെ നോക്കാതെ തന്നെ നമുക്ക് പറയാൻ പറ്റുമല്ലോ വസ്നൽഫ് എന്നുള്ളൊരു കാരണവും അലമിയത്ത് എന്നുള്ളൊരു ഉണ്ട് ഉസ്മാൻ എന്തായിരിക്കും അലമിയത്ത് ഉണ്ട് ആ അലിഫുൻ നോനും സായിദാവുക എന്ന കാരണമുണ്ട് ഉമർ എന്തായിരിക്കും നമുക്കറിയാം എന്ന് പാടത്ത് പറഞ്ഞിരുന്നു പിന്നെ അലമിയത്തും അല്ലേ അലമിയത്തും അതിലും ഹദർ മൗത്ത് എന്തായിരിക്കും ഹദർ മൗത്ത് എന്നുള്ളത് ആലമാവാ കേ കേട്ടോ ആലമാവാ അതേപോലെ മുറക്കബു ആണ് തർക്കിബു ആണ് പിന്നെ അവിടെ കൊടുത്തിരിക്കുന്നത് വസനുൽ ഫേലും തർക്കി എന്നാണ് ഇതെല്ലാം അങ്ങനെ പഠിച്ച് നോക്കുക പിന്നെ അഹ്മർ എന്താണ് അഹ്മർ അഹ്മറ് വസനുൽ ഫീലും വസ്ഫീയത്തു ആണ് അഹ്മർ എന്താണ് വസനുൽ ഫേലും വസുനുൽ ഫീൽ അഹ്മറു വസനുൽ ഫീലാണ് പിന്നെ എന്തുകൊണ്ട് വസ്ഫ് ആവുക എന്നൊരു സംഭവം കൂടിയുണ്ട് അപ്പോൾ വസ്ഫ് എന്ന് പറയുമ്പോൾ താപതന്യതിനെ സ്വീകരിക്കുന്ന ചെയ്യാത്ത വസ്ഫാണ് അഹ്മർ എന്ന് പറയുന്നത് അല്ലേ അപ്പം അത് ഒരു കാരണമാണ് പിന്നെ അലമാവുക അല്ലെങ്കിൽ സോറി വസ് എന്താണ് വസിനുൽ ഫീൽ ആവുക എന്നൊരു കാരണവും കൂടി ജൈനബ് എന്താണ് അലമാണ് മോഹന്നസുമാണ് അപ്പോൾ മൊഹന്നസും അലമോ ആയ പിന്നെ എന്തായി അതായത് ശരി രണ്ട് കാരണങ്ങളായല്ലോ ഇഴക്കു പോ അജമിയായ അലമാണ് അല്ലേ അജമിയായ അലമാണ് അപ്പോൾ ഉജ്മത്തും അലമിയത്തും ഒമ്പത് കാരണങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു അജീബിലെ ഒന്നാമത്തെ ചോദ്യം എലിത ഏതൊക്കെയാണ് നമുക്കറിയാം രണ്ടെണ്ണത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാം ഏതൊക്കെയായിരുന്നു ജമ്മും

അലമിയത്ത് പറയാം അൽഫുനുൻ ഉസായിദായതും പറയാം അപ്പോൾ രണ്ട് കാരണങ്ങൾ കിട്ടി സുലൈമാനും സെയിം ആണ് അല്ലേ അലമിയത്തും ആവാം അലമിയത്തും പറയാം പിന്നെ എന്തും പറയാം കാരണമായിട്ട് അൽഫുനൂൻ മുസായിദായതും പറയാം അപ്പോൾ എന്തായി അതും സിഫാനെ രണ്ട് കാരണങ്ങൾ കിട്ടി ഫഴുദിൽ സിൻഹു ഒരു ബൈത്ത് അവിടെ ഉണ്ട് അല്ലേ ഫഴുദിൽ അതിലായാൽ ഇവിടെ അതിലാക്കിക്കോ എന്ന് പറഞ്ഞാൽ നീ അതിലാക്കിയാൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിലാക്കിയെന്നു പറഞ്ഞാൽ എന്താ അത് ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ഒരു ഇസ്മിനെ ഒരു ഹാലത്തിൽ നിന്ന് മറ്റൊരു ഹാലത്തിലേക്ക് മാറ്റിയാൽ സിഫ് അല്ലെ വസ്ഫാക്കിയാൽ അന്നീഫ് മുഹന്നതാക്കിയാൽ അരിഫ് താരിഫ് ആക്കിയാൽ അതായത് അലമാക്കിയാൽ എഴ്ജം അജമിയാക്കിയാൽ ഇജ്മയി ജമാക്കിയാൽ റക്കീബ് തർക്കീബാക്കിയാൽ ജിദ് അൽഫുനൂനു സായിദിയാക്കിയാൽ ജിദ് എന്ന് പറഞ്ഞാൽ സാഹിദാക്കിയെന്ന് പറഞ്ഞാൽ എന്ത് എന്ത് സായിയാക്കിയാൽ അൽഫുനൂസാദിയാക്കിയാൽ അൽഫിയെല സിൻഹു അൽഫിയെല സിൻഹു ഫൈലിൻ്റെ വസ്നിലാക്കിയാൽ ഫേലിന്റെ വസ്നിലാക്കിയാൽ ഇങ്ങനെയൊക്കെ ആക്കിയാൽ എന്താ തമ്നഴി മമനുഴമിനെ സൊഫാകുന്ന മമനുഴമിനെ സൊറഫുൻ സുരീഫിന് മമനുഴമന സൊറഫ് എന്നൊരു പേരുണ്ട് തമഴി സർഫിൽ നിന്ന് തടയും സൊറഫ് എന്ന് പറഞ്ഞാൽ എന്താ തെൻവീൻ തെൻവീനിൽ നിന്ന് തടയും തെൻവീൻ നിന്ന് തടയും എന്തിനൊക്കെ വസ്ഫ് അതില് അല്ലെങ്കിൽ പിന്നെ താരിഫുൽ അലമിയത്ത് ഉജ്മത്ത് പിന്നെ ദസ്ജിദ് ദജിദ് എന്ന് പറഞ്ഞാൽ അൽഫിനുനു സായിദിയവുക ഫയലിൻ്റെ വസിനിലാവുക ഒമ്പത് കാരണങ്ങളും ആ ബൈത്തിൽ പറഞ്ഞിട്ടുണ്ട് ബൈത്തിൽ ബൈത്തിലെ ഓരോ വാക്കുകൾ നോക്കിയാൽ അതിൽ വസ്ഫ് തനീസ് താരീഫുൽ അലമിയത്ത് ഉജ്മത്ത് ജമ്മു തർക്കീബ് സിയാദത്തുൽ അൽഫി വന്നുവൻ സിദ് എന്ന് പറഞ്ഞാൽ സിയാദത്തുൽ അലഫി വന്നുവൻ ഫിയ്ല ജിൻഹു എന്ന് പറഞ്ഞാൽ വസ്നുൽ ഫിയാൽ ഈ ഒമ്പത് കാരണങ്ങളുണ്ടായ തമഴി സുർഫിൽ നിന്ന് തടയും സർഫിൽ നിന്ന് എന്ന് പറഞ്ഞാൽ തൻവീനിൽ നിന്ന് തടയും തൻവീർ നിന്ന് തടയുമ്പോൾ ഫത്തെഹ് കൊണ്ട് ജെറു ചെയ്യണം ഫത്തഹ് കൊണ്ട് എറിയണം ഖൈറു മുൻ ഷരീഫിൻ്റെ യുറാഅബ് എന്തൊക്കെയാണ് ഫത്തഹ് ഇത്രയൊക്കെ ഉള്ളത് പഠിക്കാൻ വളരെ സിമ്പിളായ പാടാണ് ആ ഒമ്പത് കാരണങ്ങൾ വേണ്ടിയിട്ട് പഠിച്ചു വെക്കുക പിന്നെ ഇങ്ങനെയുള്ള വാക്കുകൾ കണ്ടാൽ ഇത് വൈറു മുൻ അതുകൊണ്ട് അതുകൊണ്ടിതിൽ ഗസർ കൊടുക്കാൻ പാടില്ല എന്നും തൻവീൻ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ നമുക്ക് അറിയണം ഒരു സെൻറ്റൻസ് തന്നിട്ട് ഇതിനകത്ത് തെറ്റെന്നൊക്കെ ചോദിച്ചാൽ അത് വൈറബുൻ ഷരീഫായ ഒരു വാക്കാണ് അതിനകത്ത് പിന്നെ തൻവീൻ വരാൻ പാടില്ല അല്ലെങ്കിൽ അതിൽ ജെറു ചെയ്യേണ്ടത് ഫതെഹ കൊണ്ടാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അത് അപ്ലിക്കേഷൻ ലെവലിൽ അത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മനസ്സിലാക്കാനും അപ്ലൈ ചെയ്യാനൊക്കെ പറ്റണം ഓക്കെ കുറച്ചൊന്ന് നന്നായിട്ട് മനസ്സിൽ വായിച്ചാൽ വളരെ സിംപിളായിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ ഈ ഒരു ഏതൊരു പദം കണ്ടാലും അതായത് മുൻസരിപ്പാണോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ചാലം നമ്മൾ പാടത്ത് തന്ന ഉദാഹരണങ്ങൾ തന്നെ നന്നായിട്ട് പഠിച്ചാൽ മതി സ്ഥലം വരഹം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾക്കായി സ്വാദ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനാബിൾ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക സ്വാദിഷ്ടമായ പഠനം സ്വാദ് മീഡിയക്കൊപ്പം സാദ് ലിസ്സാർ